വെൽക്കം ബാക്ക്. ഓൺലൈൻ ബോട്ടണി ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡിയർ സ്റ്റുഡൻസ്, സോ ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി വിൽ കംപ്ലീറ്റ് ദി മേജർ ഇവന്റ്സ് ഓഫ് പോസ്റ്റ് കൊളോണൈസേഷൻ. ഓഫ് ദീസ് ദി ഫസ്റ്റ് ടു ഇവന്റ്സ്, എംബ്രിയോ ആൻഡ് എൻഡോസ്പേം development, we complete already. So today we are going to discuss the third major event, maturation of ovules into seed. Nokkam screen il nokkam, seeds are the final product of sexual reproduction in flowering plants. Seed is a mature ovule or fertilized ovule. ഇവിടെ നമ്മള് ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യോളിന് സംഭവിക്കുന്ന, അതിന്റെ സ്ട്രക്ചേഴ്സിന് ഓരോ ഭാഗത്തിനും സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. ലിസൺ, സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇന്റഗ്രുമെന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സീഡ് കോൾ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടു ലെയർ. ഔട്ടർ ഇന്റഗ്രുമെന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഔട്ടർ സീഡ് കോൾ കോൾഡ് ടെസ്റ്റ് ആൻഡ് ഇന്നർ ഇന്റഗ്രുമെന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇന്നർ സീഡ് കോൾ കോൾഡ് ടെഗ്മൻ. നൗ ദി മൈക്രോപൈൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഓപ്പണിംഗ് ഓഫ് സീഡ് കോൾ ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എൻട്രി ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ ടു ദി സീഡ് ഡ്യൂറിംഗ് ജെർമിനേഷൻ. ദൻ പ്യൂണിക്കിൾ ഈസ് ദി സ്റ്റാക്ക് ഓഫ് ദി ഒവ്യൂൾ ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാക്ക് ഓഫ് ദി സീഡ്. ഒരു സീഡലയും പ്രോട്ടീനും ജെട്ടിയായിട്ടാണ് അത് മാറുന്നത്. ദെൻ ഹൈലം അപ്പിയേഴ്സ് ആസ് എ സ്കാർ ആഫ്റ്റർ ദി ഡിറ്റാച്ച്മെന്റ് ഓഫ് ഫ്യോണിക്കൾ ഫ്രം ദി സീഡ്. നമുക്കറിയാം, ഒരു മാംഗോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ സീഡിന് മുകൾ ഭാഗത്തിന് ഒരു തഴമ്പ് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ സ്കാർ എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്തൊരു സ്കാർ നിങ്ങൾക്ക് കാണാം. സോ ഇറ്റ് ഈസ് ദി hilum portion. Hilum appears as a scar after the detachment of seed from the follicle. Then nucellus. Nucellus is the diploid nutritive tissue which surrounds the embryo sac, and we know the nucellus is completely utilized by the cells of the embryo sac. But in some cases or some species, the nucellus become retained and it is called perisperm. So perisperm is the residual persistent nucellus or remnants of nucellus is called perisperm, as in black pepper and sugar beet. In the diagram il kaanam adile nucellus avada retain cheyyunu mature seed, adinaa nammal perisperm nu parayunnu, and it is very common in black pepper and sugar beet. Okay, now we will pass on to the, based on the nature of endosperm utilization, seed may be of two main types. Nokka screen il nokka, endosperms are albuminous and non endosperms are exalbuminous or non albuminous. Appo idilekku nammal varunnathinu munpu മറ്റൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സ്ക്രീനിൽ നോക്കാം, ഫേറ്റ് ഓഫ് എൻഡോസ്പേം. നമുക്കറിയാം, ഫെർട്ടിലൈസേഷന്റെ ഒരു ട്രിപ്പിൾ ഫ്യൂഷന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇതിന്റെ ഫേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് എൻഡോസ്പേം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നതിന്റെ ഫേറ്റ് നോക്കാം. എൻഡോസ്പേം മേ ബി കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ ബിഫോർ സീഡ് മെച്ചുറേഷൻ, ആസ് ഇൻ ഡൈക്കോട്സ് ലൈക്ക് pea beans and groundnut. But in some cases it remain persist or present in the seed and it is used for seed germination, as in monocots like cereals, wheat, maize, coconut, castor nu parnale avadakile seed aanu, is a dicot, but it is endospermous nu parayunnu. അപ്പൊ ഇതാണ് എൻഡോസ്പേമിന്റെ ഒരു ഫേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ചില സീഡുകൾ അത് കംപ്ലീറ്റ്ലി ഉപയോഗിച്ചു പോകുന്നു,
ചില സീഡുകൾ അത് പേഴ്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ മൊണോക്കോട്ടില് പേഴ്സിസ്റ്റ് ചെയ്യുന്നു, ഡൈക്കോട്ടിൽ അത് യൂട്ടിലൈസ് ചെയ്തു പോകുന്നു. അവിടെ എൻഡോസ്പേമിന് പകരമായിട്ട് കോട്ടിലഡൻസ് എന്ന് പറയുന്നൊരു പോർഷനാണ് വരുന്നത്. സോ ആൾ ഡൈക്കോട്സ് ആർ നോൺ എൻഡോസ്പേമസ് എന്ന് പറയാം, ആൾ മൊണോക്കോട്സ് ആർ എൻഡോസ്പേമസ് എന്ന് പറയാം. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ദി nature of utilization of endosperm, the seed may be of two main types, endospermous or non-endospermous. Endospermous or albuminous. Okay. In this case, endosperm is present or remain in the mature seed, as in monocots, cereals, wheat, maize, coconut, castor, dicot, but it is endospermous. Then, non-endospermous or exalbuminous or non-albuminous. So, in this case, the endosperm may be absent or endosperm is completely utilized, as in dicots like pea beans, groundnut. Inga diagram nokkam, il aadyathe bean seed aanu, and it is dicot exalbuminous. No endosperm, instead of endosperm, there is cotyledons in the seed. Bean in the nokam, castor, dicot, albuminous is an exceptional case. Cotyledon, endosperm is present. Moonam the nokam, seed, monocot, albuminous. Maize seed, clearly nengoda endosperm kaanam, mature seed. ഇപ്പൊ ചില കേസില് എൻഡോസ്പേം പ്രസന്റ് ആണ്, അവ എൻഡോസ്പേമസ് എന്ന് പറയുന്നു. എൻഡോസ്പേം ആബ്സെന്റ് ആണെങ്കിൽ നമ്മള് നോൺ എൻഡോസ്പേമസ് എന്ന് പറയുന്നു. ഡയഗ്രംസിൽ അത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാം. ഡൈക്കോട്ട് എക്സാൽബുമിനസ് ബീൻ സീഡ്, ഡൈക്കോട്ട് ആൽബുമിനസ് കാസ്റ്റർ ആൻഡ് മൊണോക്കോട്ട് ആൽബുമിനസ് മെയ്സ് സീഡ്. ഓക്കെ, നൗ വി വിൽ പാസ് ഓൺ ടു another term, seed dormancy. Nokam, resting period of a seed is called dormancy nu parayam. Appo njan oru example parayam. Appo ivada nammal sadharana nammal plant cheyyunnathaanu amaranthus, cheerayude vithukal, ladies finger, vendakka. Ee vithukal nammal ore samayathu plant cheythaal within 2 days, 1 or 2 days ile amaranthusine seedukal complete germinate cheyyum. Pakshe ലേഡീസ് ഫിംഗർ ഇതേപോലുള്ള മറ്റ് സീഡുകള് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജർമിനേറ്റ് ചെയ്യുക. സോ വി കെൻ സി ഹിയർ എ റെസ്റ്റിംഗ് പീരീഡ് ഓഫ് എ സീഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡോർമൻസി എന്ന് പറയും. സോ ഹിയർ ദി എംബ്രിയോ ഓഫ് ദി സീഡ് ഗോ ടു എ ഇനാക്റ്റീവ് സ്റ്റേജ് ഓർ ഇനാക്ടിവിറ്റി, സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ ഈസ് കോൾഡ് സീഡ് ഡോർമൻസി. And it is influenced by two factors, exogenous and endogenous factors. Exogenous, external factors like moisture, oxygen and temperature. Here, moisture and oxygen is needed for embryonic respiration and temperature is very, very helpful for growth of embryo. ഇനി നമുക്ക് പറയാം. Endogenous factors. സീഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ് നോക്കാം, സ്ക്രീനിൽ നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെക്കാനിക്കലി റെസിസ്റ്റന്റ് സീഡ് കോഡ്, ഹാർഡ് ആൻഡ് ടഫ് സീഡ് കോഡ് പ്രിവെന്റ് ദി എക്സ്പാൻഷൻ ഓഫ് എംബ്രിയോ. എസ് എ റിസൾട്ട് ജെർമിനേഷൻ ബിക്കം ഡിലൈഡ് ആൻഡ് ഡോർമൻസി ഈസ് റീറ്റെയിൻഡ്. സെക്കൻഡ് കോഡ്, ഇംപെർമിയബിലിറ്റി ഓഫ് സീഡ് കോഡ്. ഇംപെർമിയബിൾ സീഡ് കോഡ് പ്രിവെന്റ് ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഗ്യാസസ്. Here also germination is delayed and dormancy is retained. Then rudimentary embryo. In some cases seed is mature but embryo is rudimentary or immature. Here also germination is delayed and dormancy is retained. Then physiologically immature embryo. In some cases seed become mature but embryo is physiologically immature, means embryo do not have the ability to perform embryonic respiration. In this case also germination is delayed and dormancy is
retained. Last one, presence of germination inhibitors are the substances, chemical substances present in embryo, endosperm and also some tissues of seed. They are the chemical substances like ferulic acid, coumarin, abscisic acid, short chain fatty acid. So all these are germination inhibiting substances present in embryo, endosperm or tissues of seed, which also delay the germination and dormancy is retained. So due to these two factors, unfavorable condition, the seed germination become delayed and dormancy become retained. But whenever the conditions are favorable, the dormancy become breakdown and seed become germinated. So here the state of inactivity of embryo is called dormancy or the resting period in the body. And it is influenced by two factors, exogenous and endogenous factor. Okay, now another term, seed viability. Okay, the ability of a seed to germinate and produce seedlings is called seed viability. The period for which pollen grains, seed become functional as like that of pollen viability, or the life period of a seed is called viability. Seed viability may be differ from species to species. In some species it may be only few months, but in many species we can see several years. For example, cereals. From the cereals rice and wheat നമ്മൾ ഗോഡൗൺസ് വർഷങ്ങളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫാമേഴ്സ് അവ കളക്ട് ചെയ്യുന്നു, പ്ലാന്റ് ചെയ്യുന്നു, വയാബിലിറ്റി ഉണ്ടെങ്കിൽ അവ ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ദി ലൈഫ് പീരിയഡ് ഓർ പീരിയഡ് ഫോർ വിച്ച് സീഡ് ബിക്കം ഫംഗ്ഷണൽ ഈസ് കോൾഡ് സീഡ് വയാബിലിറ്റി, ഓർ ദി എബിലിറ്റി ഓഫ് എ സീഡ് ടു ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സീഡ്ലിംഗ് ഈസ് കോൾഡ് വയാബിലിറ്റി. Example nokkam, the oldest viable seed is of Lupine of Lupinus arcticus, excavated from Arctic tundra region. The seed germinated and flowered after an estimated record of 10,000 years dormancy. Another example, seed of date palm, discovered during archaeological excavation at King Harald's palace near Dead Sea, and the seed germinated after 2000 years dormancy. So it is very clear, whenever the viability become retained in the seed, when the conditions become favorable, the seed become break down the dormancy and able to germinate. Very clear. So viability, dormancy, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് നമ്മള് now we will pass on to the significance or importance of seeds. നോക്കാം, സ്ക്രീനിൽ നോക്കാം. The seeds have better adaptive strategies for dispersal to new habitats and help the species to colonize in other areas. നമുക്കറിയാം, seed പല സ്പീഷീസും സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന സീഡുകൾ പല ഏരിയാസിൽ ഫാള ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ സ്പീഷീസുകൾ കോളനൈസ് ചെയ്യാനെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത് കേസ് നോക്കാം, സീഡ് ഹാവ് സഫിഷ്യന്റ് ഫുഡ് റിസർവ് ഫോർ നറിഷിംഗ് ദി യങ് സീഡ്ലിംഗ്സ്. സീഡ്സ് ഹാവിംഗ് ഫുഡ് മെറ്റീരിയൽസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്സ് എന്ന് പറയാം. മൂന്നാമത്തേത്, ഹാർഡ് സീഡ് കോട്ട് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദി എംബ്രിയോ. സീഡ് കോട്ട് പ്രൊട്ടക്ട് യങ് എംബ്രിയോ. നാലാമത്തെ നോക്കാം, ബീങ് പ്രോഡക്ട്സ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ദേ ജനറേറ്റ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻസ് ലീഡിംഗ് ടു വേരിയേഷൻ. സസ്യങ്ങളുടെ വേരിയേഷന്റെ അടിസ്ഥാനം സീഡ് ജെർമിനേറ്റ് ചെയ്യുകയാണ്. ആ സീഡിന് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇറ്റ് ലീഡ്സ് ടു
ന്യൂജനറ്റിക് കോമ്പിനേഷൻ ആൻഡ് ലീഡ്സ് ടു വേരിയേഷൻ എന്ന് നമുക്ക് പറയാം. അടുത്തത് CDC basis of our agriculture. Agriculture is the main tool, seed. Then dehydration and dormancy of mature seeds are crucial for storage of seeds, which can be used as food throughout the year and also to raise crop in the next season. Dehydration dormancy പലപ്പോഴും സീഡ്സിന്റെ സ്റ്റോറേജിന്റെ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗം അവയെ ഫുഡായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പുതിയ ക്രോപ്സിന്റെ ജനറേഷൻ അവയെ പ്ലാന്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി മെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ്സ്. ഓക്കെ, നൗ വി വിൽ പാസ് ഓൺ ടു ദി ഫൈനൽ ഇവന്റ് ഓഫ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് മെച്ചുറേഷൻ ഓഫ് ഓവറി ഇൻടു ഫ്രൂട്ട്സ്. നോക്കാം, സ്ക്രീനിൽ നോക്കാം. ഫ്രൂട്ട്സ് ആർ ദി ഫെർട്ടിലൈസ്ഡ് ഓവറി ഓർ mature ovary. Study of fruits called pomology nu paraya. Okay, then now the ovary bud is converted into, after fertilization, ovary bud is converted into fruit bud called pericarp. Pericarp is having, in fleshy fruits, pericarp is having three distinct layers: outer epicarp, middle mesocarp and inner endocarp. For example, mango and coconut. In mango, epicarp is thin, mesocarp is fleshy, edible and eatable, endocarp is hard. Such fruits are called drupe. But in coconut, epicarp is thin, mesocarp is fibrous in nature and endocarp is very hard. Such fruits are called fibrous fruits. But in dry fruits, pericarp is papery or woody in nature and it is not differentiated. So, in majority of the flowering plants, the fruits are formed directly from the ovary by fertilization. Fertilization of ovary. Such fruits are called true fruits. For example, mango. But in some cases, the fruits are formed ovary other than floral parts. They are called false fruit or seed of fruits. For example, apple, strawberry and cashew nut. In apple and strawberry, the fruit is formed from ovary and also thalamus. In both cases, thalamus is the fleshy edible part. രണ്ടിലും, ആപ്പിളിലായാലും സ്ട്രോബറിയിലായാലും തലാമസ് ആണ് ഫ്ലഷി എഡിബിൾ പാർട്ടായിട്ട് മാറുന്നത്. ബട്ട് ഇൻ കാഷ്യൂ നട്ട് ദി ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഓവറി, പെഡിസൽ ആൻഡ് തലാമസ്. ആൻഡ് ഹിയർ പെഡിസൽ ആൻഡ് തലാമസ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലഷി സോളൻ കളേർഡ് എഡിബിൾ പാർട്ട് ഓഫ് ദി ഫ്രൂട്ട്. നട്ടിന് മുകളിലുള്ള കഷമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ പോർഷനാണ് നമ്മള് എഡിബിൾ പോർഷൻ ആയിട്ട് മാറുന്നത്. കംപ്ലീറ്റ്ലി പെഡിസൽ ആൻഡ് തലാമസ് ആണ് മോഡിഫൈ ചെയ്യുന്നത്. ബട്ട് ഇൻ സം കേസസ്, ഇൻ സം പ്ലാന്റ്സ്, ദി ഫ്രൂട്ട് ഈസ് ഫോംഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി. സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് പാർത്തനോകാർപിക് ഫ്രൂട്ട്സ്. ഇത് സ്ക്രീനിൽ കാണാം. ആൻഡ് ദി ഫിനോമിനൻ ഈസ് കോൾഡ് പാർത്തനോകാർപി. പാർത്തനോകാർപി ഈസ് ഹാവിംഗ് ഗ്രേറ്റ് കമേഴ്ഷ്യൽ വാല്യൂ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇറ്റ് ഈസ് induced by or done by applying low concentration of hormones like auxin and gibberellins to the stigma of a female flower. Whenever the hormones enter into the ovary region, the ovary is having an abnormal growth and it is transformed into fruits. But no fertilization, fruits become seedless. So the production of seedless fruits are called parthenocarpy. Examples noka. Then now we will pass on to the last topic, polyembryony. Presence of more than one embryo in a seed is called polyembryony. And it was first discovered in orange seeds by
Leeuwenhoek in 1790. Oreembryonis, very common in conifers like pine trees, and also it is found in flowering plants like onion, orange, lemon, mango and groundnut. This is an example. In citrus and mango, many of the nucella cells surrounding the embryo sac is converted into many embryos inside the embryo sac. ഒരു സീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്ന അവസ്ഥ അതെങ്ങനെ ഉണ്ടാവും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ എംബ്രിയോ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ എംബ്രിയോ സാക്കിൽ സിനർജിഡ്സും ആന്റിപോളിഡ്സും നമുക്ക് ഡീജനറേറ്റ് ചെയ്യുകയാണ്. ഇന്റഗുമെന്റ് ഉണ്ട്, നുസെല്ലസ് ഉണ്ട്, ഇവയൊക്കെ എംബ്രിയോ ആയിട്ട് മാറിയാൽ എ സിംഗിൾ സീഡ് ഈസ് ഹാവിംഗ് മോർ ദാൻ വൺ എംബ്രിയോ കണ്ടീഷൻ വരാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൺലി ദി ഫെർട്ടിലൈസർ എംബ്രിയോ ബിക്കം റീറ്റെയിൻ. All others become degenerate, but there is a possibility is there formation of more than one embryo in a seed. It's called polyembryo, and nucellar polyembryo is very common in citrus and mango. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് വായിക്കുക, മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. Okay, thanks for watching. Thank you.